നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഖ്യമുണ്ടാകേണ്ടതിന്, ഒരു ഹീലിംഗ് ഉണ്ടാകേണ്ടതിന് ദൈവം നമ്മളിൽ ശേഷിപ്പിച്ചു വയ്ക്കുന്ന ആരോഗ്യം. നമ്മളിന്ന് ജീവനോട് ഇരിക്കുന്നതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ രോഗം വന്നിട്ടും നിങ്ങൾ മരിക്കാതിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ സൗഖ്യമാക്കാനാണ്. മർക്കോസിന്റെ സുവിശേഷം 5:25-29 വരെയുള്ള വാക്യങ്ങൾ. 12 സൻവത്സരമായിട്ട് രക്തസർവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഏറ്റവും പരവേശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിലറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ട് എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ലാസ്റ്റ് 12 ഇയേഴ്സ് 12 വർഷമായിട്ട് ഈ സഹോദരിക്ക് ബ്ലീഡിങ് ഇഷ്യൂ ആണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിലെ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം വളരെ വളരെ ടയേർഡാണ്. 12 വർഷമായി അവളത് അനുഭവിക്കുന്നു. വീടും വസ്തുവും എഴുതി വിറ്റ് ചികിത്സിച്ചു. അതാ മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തെന്ന് പറഞ്ഞു. എല്ലാം എഴുതി വിറ്റ് ചികിത്സിച്ചു. പക്ഷേ ഒരു ഫലവും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു മാറ്റവും അവളുടെ വിഷയത്തിലുണ്ടായില്ല. ഈ 12 ഇയേഴ്സായിട്ട് ഇവൾക്ക് ഈ ബ്ലീഡിങ് ഇഷ്യൂ നിൽക്കുമ്പോൾ വളരെ ടയേർഡാകാം, ഇതിൻ്റെ ഇടയിൽ മരണം വരെ സംഭവിക്കാം, വളരെ ക്ഷീണിതയാണ്. പക്ഷേ മരിച്ചില്ല. യേശു കർത്താവ് ആ പട്ടണത്തിൽ വരുമ്പോൾ ഇത്രയും പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ചെന്ന് ഈ ആൾക്കാരെയൊക്കെ വകഞ്ഞു മാറ്റി ഈ തിരക്ക് പിടിച്ച റോഡിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിലൂടെ ചെന്ന് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിനകത്ത് തൊടാനുള്ള ഒരാരോഗ്യം ദൈവം അവളിൽ ശേഷിപ്പിച്ചു. ഈ 12 വർഷം കൊണ്ട് ഇത്ര ശക്തമേറിയ ബ്ലീഡിങ് ഇഷ്യൂ ഉണ്ടാകുമ്പം, എല്ലാ വൈദ്യന്മാരും കൈവിട്ടിരിക്കുമ്പം, ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവളായി അവൾ കട്ടിലേലായി പോകാമായിരുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ആരോഗ്യം അവളിൽ ശേഷിപ്പിച്ചതുകൊണ്ടല്ലേ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ചെന്ന് കർത്താവിൻ്റെ വസ്ത്രാഗ്രം തൊട്ട് അവൾ സൗഖ്യമായി തീർന്നത്. അതെ, സൗഖ്യത്തിനായി ശേഷിപ്പിക്കുന്ന ആരോഗ്യം. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9-ാം അധ്യായത്തിൽ ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാം. അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ആ അപ്പനോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 21-ാം വാക്യത്തിൽ ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായെന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ പറയുകയാണ്, അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ അവനെ സൗഖ്യമാക്കണം. ഇതാ ഒരു ചെറുപ്പക്കാരൻ, ഒരു മകൻ. ആ മകൻ്റെ പ്രശ്നം എന്നറിയാമോ? അവനിൽ അശുദ്ധാത്മാവ് പ്രവേശിച്ചിരിക്കുന്നു. കുഞ്ഞുനാള് മുതലേ പിശാചുവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവൻ മരിച്ചില്ല? പലപ്പോഴും അവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ടു. മരിക്കാനായിരുന്നെങ്കിൽ ആദ്യത്തെ തവണ തീ വീണപ്പോൾ തന്നെ മരിക്കായിരുന്നു. മരിക്കാനായിരുന്നെങ്കിൽ ആദ്യത്തെ തവണ തന്നെ വെള്ളത്തിൽ വീണപ്പോൾ മരിക്കായിരുന്നു. പലതവണ വെള്ളത്തിലും തീയിലും വീണിട്ടും എന്തുകൊണ്ട് ഇവൻ മരിച്ചില്ല? എന്തുകൊണ്ട് അവൻ്റെ ആരോഗ്യത്തെ, ആയുസ്സിനെ ദൈവം ശേഷിപ്പിച്ചു? ഞാൻ നിങ്ങളോട് പറയട്ടെ, അവനെ ഒരു അത്ഭുത സാക്ഷിയാക്കി മാറ്റുവാൻ. ഇന്ന് ചില രോഗങ്ങളുടെ നടുവിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്നു, ഇതുവരെ മരണപ്പെട്ടില്ല, ആയുസ്സോടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ, എന്നെ ഈ സമയത്തും ആയുസ്സോടെ കർത്താവ് വെച്ചിരിക്കുന്നത് ഒരു അത്ഭുത സാക്ഷിയാക്കുവാൻ വേണ്ടിയാണ്, എന്നിലൊരു വിടുതൽ നൽകുവാൻ വേണ്ടിയാണ്. ഇയ്യോബിൻ്റെ വിഷയം നമുക്കറിയാം. ഇയ്യോബിൻ്റെ വീട്ടിൽ പല പ്രതിസന്ധികൾ വെളിപ്പെട്ടു. ആ സാത്താൻ അതിശക്തമായി ജോബിനെ പരീക്ഷിപ്പാനിടയായി. പക്ഷെ ആ പരീക്ഷകളുടെ എല്ലാം മധ്യയിൽ ഇയ്യോബിനെ നോക്കി സ്വർഗത്തിലെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ്റെ പ്രാണനെ തുടരുത്. ദൈവദാസനെ, അദ്ദേഹത്തിൻ്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, കാളകൾ നഷ്ടപ്പെട്ടു, കുട്ടികളെ നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ പല നന്മകളും നഷ്ടപ്പെട്ടു, തൻ്റെ ശരീരം മുഴുവൻ വൃണമായി. പക്ഷെ ഒരു കാര്യം ദൈവം ശേഷിപ്പിച്ചു. എന്താ? പ്രാണൻ, ആത്മാവ് ദൈവം ശേഷിപ്പിച്ചു. മരണത്തിന് വിട്ടുകൊടുത്തില്ല. ആ
ഒറ്റ കാര്യം ദൈവം ശേഷിപ്പിച്ചത് കൊണ്ടല്ലേ പിൽക്കാലത്തിൽ ജോബിന്റെ ചരിത്രം തിരുത്തി എഴുതത്തക്ക നിലയിൽ അവനെ ദൈവം മാന്യനാക്കി അവൻ്റെ പിൽക്കാലത്തെ ഏറ്റവും ധന്യമാക്കി തീർത്തത്? അതെ, ജോബിൻ്റെ പ്രാണനെ ശേഷിപ്പിച്ച ദൈവം. തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടും ആ കുഞ്ഞ് മരിക്കാതെ അവൻ്റെ പ്രാണനെ ശേഷിപ്പിച്ച ദൈവം. ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ വാർന്നു പോയിക്കൊണ്ടിരിക്കുന്ന രോഗം 12 വർഷമായി അനുഭവിച്ചിട്ടും അവളുടെ ആരോഗ്യത്തെ ശേഷിപ്പിച്ച ദൈവം. നിങ്ങളെ നോക്കി പറയുന്നു, ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം ശേഷിപ്പിക്കുന്നുണ്ടോ, അതിനകത്തുനിന്ന് സ്വർഗം ഒരത്ഭുതം ചെയ്യും. ജീവിതത്തിൽ എന്തെങ്കിലും സ്വർഗം ശേഷിപ്പിക്കുന്നുണ്ടോ, അതിനകത്തുനിന്ന് ഒരു പ്രവൃത്തി ദൈവം ചെയ്യും.